പട്ടാമ്പിത്രിത്താല ചിറ്റപ്പുറത്ത് വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം. മൂന്ന് പേർക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. വീട്ടിലെ അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറാണ് പാചകം ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിച്ചത്. ചിറ്റപ്പുറത്ത് മുഹമ്മദിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അബ്ദുൾ റസാഖ്, ഭാര്യ സെറീന, മകൻ സെബിൻ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ഭാരത് ഗ്യാസ് ഏജൻസിയിലെ ഡ്രൈവറാണ് അബ്ദുൾ റസാഖ്. സംഭവ സമയത്ത് വീട്ടിൽ റസാഖിന്റെ ഉമ്മയും മകളും ഉണ്ടായിരുന്നെങ്കിലും ഇവർക്ക് പരിക്കേറ്റിട്ടില്ല. തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പട്ടാമ്പി ഫയർഫോഴ്സ് വീട്ടിലെത്തി തീയണച്ച ഗ്യാസ് ലീക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചു. അപകട കാരണം വ്യക്തമല്ല. പരിക്കേറ്റവർക്ക് സാരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടുടമസ്ഥന്റെ പ്രതികരണം. രാവിലെ ഒരു സൗണ്ട് കേട്ടു, ഒരു 8 മണിയാകുമ്പോൾ. 8 മണി കഴിഞ്ഞിരിക്കുന്നു തോന്നുന്നു, ഞാൻ കൃത്യമായിട്ടൊരു സമയം 8 മണി തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഭയങ്കര സൗണ്ട് കേട്ടത്. അവിടുന്ന് നീ നോക്കുമ്പോൾ പിന്നെ റോട്ടിലെന്തോ ആക്സിഡൻറ്റ് പറ്റിയിരിക്കാന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുക വരുന്നുണ്ടത്. പിന്നെ പെണ്ണാങ്ങോട്ട് നീച്ചു പോയി. പിന്നെ ആളുകളെ സംഘടിപ്പിച്ചിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താ പറ്റിയിരിക്കുന്നത് നോക്കാൻ വേണ്ടി ആളുകളെ വിളിച്ചെടുത്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നതാണെന്ന് പറയണുണ്ട്, നമുക്കറിഞ്ഞുകൂടാ. ഇപ്പോൾ എൻ്റെ പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നെ കൂടെ ചെല്ലുമ്പോഴാണ് ഈ സമ്മതം എന്ന് പറഞ്ഞവൻ ഇവിടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ മേല് മുഴുവൻ പൊള്ളിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ആ കുട്ടിയും വന്നു. അത്രയും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനവിടെ റോട്ടിലേക്ക് കയറി നിന്നിട്ട് പിന്നെ ആളെ കൂട്ടിയിട്ട് വരെ ഒക്കെ വിളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ